السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. من صحيح البخاري كتاب الإيمان حديث نمبر 54 55 أنا ترسيت له. إني حديث 56. أعمال أعمالك الحسبة هذا الله من الله بردفلا إتشين. അതോടൊപ്പം ഉദ്ദേശശുദ്ധിയും അനുസരിച്ചാണ്, ഉദ്ദേശശുദ്ധിയും പ്രതിഫല കാംക്ഷിക്കുക, പ്രതിഫലം കാംക്ഷിക്കുക, ഇതിനനുസരിച്ചാണ് അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്നതാണ് ബാബിന്റെ പേര് അല്ലേ. ഹദീസ് 56. അൻ സഅദ് ബിൻ അബീ വഖാസ് അന്നഹു അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യാം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നക ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലം തുൻഫിഖ നഫഖത്തൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ മാ തജഅലു ഫീ ഫമിൻ ബഅദിക. ഇന്നക ലം തുൻഫിഖ നഫഖത്തൻ, നിശ്ചയം താങ്കൾ ലം തുൻഫിഖ ഒരിക്കലും ചെലവഴിക്കുകയില്ല, നഫഖത്തൻ ഒരു ചെലവഴിക്കൽ, തബ്തഗി ബിഹാ അതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നു കാംക്ഷിക്കുന്നു, വജ്ഹ അല്ലാഹി അല്ലാഹുവിന്റെ വജ്ഹ, അതായത് അല്ലാഹുവിൽ നിന്നുള്ള സവാബ് പ്രതിഫലം, ഇല്ല ഒഴികെ, ഉജിർത അലൈഹാ അതിന്മേൽ താങ്കൾക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടല്ലാതെ, ചെലവഴിക്കുകയില്ല എന്ന് പറഞ്ഞാല് പിന്നെ അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് ചെലവഴിക്കുന്നതിനും, എന്ത് ചെലവഴിക്കുന്നതിനും എന്തുണ്ട്, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല, കൂലി ലഭിക്കാതിരിക്കുകയില്ല എന്നർത്ഥം. ഹത്ത ഇതുവരെ മാ തജാരു, നീ വെക്കുന്ന ഒന്ന്, നീ ആക്കുന്ന ഒന്ന്, ഫി ഫമി ഇംറാത്തിക, നിന്റെ ഇമ്രാത്തിന്, നിന്റെ പെണ്ണിന്റെ, നിന്റെ ഭാര്യയുടെ ഫമ് ഫമ് വായ വായ, ഫി ഫിംറാത്തിക എന്നൊന്നാണ് ചെലവ്, രണ്ടു അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇളക്ക് ചെലവ് കൊടുക്കുന്നതും ഭക്ഷണം ഉരുള വായിൽ വെച്ച് കൊടുക്കുന്നതും എല്ലാം എന്താണ് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അത് പ്രതിഫലാർഹം ആണ്, അതിന് സവാബ് കിട്ടും അള്ളാഹുവിൽ നിന്ന് എന്നർത്ഥം. സത്യവിശ്വാസം അടുത്ത്, ഇനി ഇതിന്റെ വിശദീകരണത്തിൽ ഫത്വുൽ ബാരിയിൽ കാണാം. وهذا طرف من حديث سعد بن ابي وقاص في مرضه بمكه وعياده النبي صلى الله عليه وسلم له. فهذا ഇത് ഈ പറഞ്ഞ ഹദീസ് അല്ലേ, ത്വറഫുൻ ഒരു അറ്റം ആണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ്, എന്ത് മിൻ ഹദീസ് സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് എന്നതിന്റെ ഒരു ഹദീസിന്റെ ഭാഗമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഫി മറദിഹി അദ്ദേഹത്തിന്റെ അസുഖ സമയത്ത്, ബി മക്ക മക്കയിൽ വെച്ച് അയാദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് രോഗ സന്ദർശനം നടത്തുകയും ചെയ്ത സന്ദർഭത്തിൽ, അപ്പോ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്, അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ കൗലുഹു അദ്ദേഹത്തിന്റെ വാക്ക്, ഊസി ബിഷത്തുരി മാലി, ഊസി ഞാൻ വസിയത്ത് ചെയ്യുന്നു ചെയ്യുന്നു, ബിഷത്തുരി മാലി എന്റെ സമ്പത്തിന്റെ ശത്രു, പകുതി പകുതി ഞാൻ ധർമ്മമായിട്ട് ചാരിറ്റി ആയിട്ട് സ്വതക്കയായിട്ട് വസിയത്ത് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിന്റെ ഇവിടെ കണമൽ മുറാദ് മിൻഹു ഹുവ ഖൗലുഹു തബ്തഗി ഐ തതുലുബു ബിഹാ വജ്ഹ അല്ലാഹി, തബ്തഗി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ ഇബ്തിഗാ വജ്ഹ ഇല്ല, അള്ളാഹുവിന്റെ വജ്ഹ ഉദ്ദേശിക്കണം, അള്ളാഹുവിന്റെ വജ്ഹ അതുകൊണ്ട് തലബ് തേടുക എന്നതാണ്. ഇനി ആ ഹദീസ് മുസ്നദ് അഹമ്മദിൽ വന്ന പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഹദീസിന്റെ ഭാഗം തന്നെ ആ ഹദീസിന്റെ പൂർണ്ണരൂപം മുസ്നദ് അഹമ്മദിൽ വന്നതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദ്, ഹദ്ദസന അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഹദീസ് കാണാം. അതില് അൻ ആമിർ ബിൻ സയ്ദ് സഅദ് ബിൻ അബി വഖാസ് അൻ അബീഹി ഖാല കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തുൽ വദാഅ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജത്തുൽ വദാഇലായിരിക്കുമ്പോൾ ഫമരിദ്തു മറദൻ അഷ്ഫൈതു അലൽ മൗത്ത്, അതെന്നെ മരണത്തിന്റെ പക്കോളം എത്തിച്ചു, അങ്ങനെയുള്ള ഒരു രോഗം രോഗമാണ് എനിക്ക് രോഗം ബാധിച്ചു. അപ്പോ ഫആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ
സംഹർഷിച്ചു. രോഗസന്ദർശനം നടത്തുന്ന ആദ എന്ന് പറയുന്നത് റിയാദത്തിൽ മരിയും രോഗിയെ സന്ദർശിക്കാൻ. അപ്പൊ കൊഴുത്തു അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹി അല്ലാഹുവിൻ റസൂലെ, ഇന്നലി മാലം കഥീറ ലൈസ യരുസുനി ഇല്ല ബിലത്തുൻ ലി, ഇന്നലി മാലം കഥീറ എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. ലൈസ യരുസുനി ഇല്ല ബിലത്തുൻ ലി, എനിക്കുള്ളൊരു മകളല്ലാതെ എനിക്ക് അനന്തരാവകാശി ആരും ഇല്ല. ഇവിടെ മകൻ ഉള്ളത് സംബന്ധിച്ച് വിശദീകരണമൊക്കെ ഉണ്ട്, പല അക്ഷരങ്ങളിലും പല വിഷയങ്ങൾ കാണാം. അഫ ഊസി ബി സുരസൈ മാലി, ഞാൻ എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ദാനം ചെയ്യട്ടെയോ, വസിയത്ത് ചെയ്യട്ടെയോ എന്നാണ് ഈ റിപ്പോർട്ടിൽ. മൂന്നിൽ രണ്ട് കാല ല ഇല്ല വേണ്ട എന്ന് പറഞ്ഞു റസൂലുള്ള. അപ്പൊ ഞാൻ ചോദിച്ചു, ബിഷത്തുരി മാലി, എന്റെ സമ്പത്തിന്റെ പകുതി ദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു, വസിയത്ത് ദാനത്തിന് വേണ്ടി സദക്കയായിട്ട്. കാല ല, അപ്പോഴും നബി ഇല്ല എന്നാണ്, വേണ്ട എന്നാണ് കൊൽത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഫസുലുസു മാലി, എങ്കിൽ മൂന്നിലൊന്ന്. കാല, അപ്പൊ നബിസ്വലാസിനും പറഞ്ഞു, ആ തുലുസു വസൂലുസു കസീർ, മൂന്നിലൊന്ന്. ഓക്കെ, വസൂലുസു കസീർ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് സദക്ക ചെയ്യാൻ. ഇന്നക യാ സാദ് അൻ തദഅ വറസതക അഗ്നിയാ ഖൈറുൽ ലക മിൻ അൻ തദഅഹും ആനതൻ യതകഫഫൂന الناس. ഇന്നക യാ സാദ് ഇസ്യം ഓ സാദ് അൻ തദഅ വറസതക, ഇസ്യം താങ്കളുടെ അനന്തരാവകാശിയെ ഇട്ടേച്ചു പോകും, ഉപേക്ഷിച്ചു പോകൽ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുമ്പോൾ അനന്തരാവകാശികളല്ല. അപ്പം അനന്തരാവകാശി വിട്ടേച്ചു പോകൽ അഗ്നിയ ആ സമ്പന്നരായിക്കൊണ്ട്, താങ്കളുടെ സമ്പത്തുണ്ടെങ്കിൽ താങ്കളുടെ അനന്തരാവകാശി അത് വെച്ചിട്ട് ജീവിക്കാം അല്ലേ ഉപജീവനത്തിൽ. അപ്പൊ ഖൈറുല്ലക്കാൻ, താങ്കൾക്ക് കൂടുതൽ ഗുണകരമാണ്, മിൻ അൻ തദഅഹും ആലത്തൻ, അവരെ ആവശ്യക്കാരായി ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ. യത്തക്കഫഫുന്നാസ, ജനങ്ങളിലേക്ക് കൈനീട്ടുന്നവരായിട്ട്. അപ്പൊ താങ്കളുടെ അനന്തരാവകാശികൾ ജനങ്ങളോട് കൈനീട്ടുന്നവരായി അവരെ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാളേറെ നല്ലത് താങ്കൾക്ക് നല്ലെന്താണ്, അവർക്ക് അവരെ സമ്പന്നരായി ഇട്ടേച്ചു പോകുന്നതാണ്. അതുകൊണ്ട് താങ്കൾ മൂന്നിലൊന്ന് ധർമ്മമായിട്ട് വസീത് ചെയ്താൽ തന്നെ ധാരാളമാണ്, അത് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറയാം, ഇന്ന കയാസാൻ, നിശ്ചയം താങ്കൾ താങ്കൾ ഒന്നും ചെലവാക്കുന്നില്ല, ഇങ്ങനെ അല്ലാതെ എങ്ങനെ ചെലവാക്കുക, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് താങ്കൾ ചെലവാക്കുന്നതെങ്കിൽ അതുകൊണ്ട് താങ്കൾക്ക് പ്രതിഫലം നൽകപ്പെടാതിരിക്കുകയില്ല. പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് നൽകപ്പെട്ടുകൊണ്ടല്ലാതെ താങ്കൾ ചെലവഴിക്കുന്നില്ല എന്നാല് താങ്കൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പിന്നെ താങ്കളുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിനൊക്കെ താങ്കൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. ഹത്തൽ ലുഖ്മതത് ജാരുഹ ഫീ ഫിംറാതിക, താങ്കൾ താങ്കളുടെ ഭാര്യയുടെ വായിൽ വെച്ച് എടുക്കുന്ന ഉരുള, ഭക്ഷണ ഉരുള, ലുഖ്മത്, അതിനു പോലും പ്രതിഫലമുണ്ട് എന്നർത്ഥം. കാല കൊഴുത്തു, അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആര്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലേ, ഉഖല്ലഫു ബഅദ സുഹാബി, ഞാൻ എന്റെ ആൾക്കാർക്ക് ശേഷം പിന്തിക്കപ്പെടുമോ, ഞാൻ വീണ്ടും ജീവിക്കാലയിൽ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞു കൂടേണ്ടി വരുമോ, അങ്ങനെ വരികയാണെങ്കിൽ. കാല ഇന്നക ലം തതഖല്ലഫ ഫതഅമല അമലൻ തബ്തഗീ ബിഹി വജ്ഹല്ലാഹി ഇല്ലസ്ദത്ത ബിഹി ദറജതൻ വരിഫഅതൻ, നിശ്ചയം താങ്കൾ പിന്തിക്കപ്പെടുന്നില്ല, പിന്തിക്കുന്നില്ല, അവശേഷിക്കുന്നില്ല. ഫതഅമല അമലൻ, എന്നിട്ട് താങ്കൾ കർമ്മം ചെയ്യുകയും ചെയ്യുക. തബ്തഗീ ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് അതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട്. ഇല്ലസ്ദത്ത, ഇസ്ദത്ത എന്നാല് വർദ്ധിക്ക, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് വർദ്ധിച്ചിട്ടല്ലാതെ, വർദ്ധിച്ചുകൊണ്ടല്ലാതെ, ദറജത്തൻ താങ്കളുടെ പദം, വെരിഫത്തൻ താങ്കളുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ താങ്കൾ ഇനിയും ജീവിക്കുകയാണ് ഇവിടെ, ഇവിടെ താങ്കൾ ഇനിയും ജീവിക്കുകയാണ്, താങ്കൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സ്വഭാവ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് താങ്കൾ അമല കർമ്മങ്ങൾ ചെയ്യുകയുമാണ്, അതിനവസരം താങ്കൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ താങ്കൾക്ക് താങ്കളുടെ പദവിയും താങ്കളുടെ പ്രശസ്തിയും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകാതിരിക്കുകയില്ല. താങ്കൾ പിന്തിക്കപ്പെട്ടേക്കാം, താങ്കൾ ഇനിയും ജീവിച്ചേക്കാം, താങ്കൾ ഇവിടെ ജീവിച്ചേക്കാം എന്ന്, ഹത്തായതുവരെ താങ്കളെ കൊണ്ട് അള്ളാഹു പ്രയോജനം നൽകും, അഖ്വാമൻ ചില സമൂഹങ്ങൾക്ക്, ആളുകൾക്ക്, വയദുർറുബിക ആഹരി മറ്റു ചിലർക്ക് താങ്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അധർമ്മകാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, സത്യവിശ്വാസികൾക്ക് താങ്കളെ കൊണ്ട് ഇനിയും ഗുണമുണ്ട്, ഉപകാരമുണ്ടാകും.
എന്നിട്ട് നബി പറഞ്ഞു അല്ലാഹുമ്മ അംലി ലി അസ്ഹാബി ഹിജ്റതഹും, അല്ലാഹു എന്റെ അസ്ഹാബിന് സ്വഹാബാക്കൾക്ക് അവരുടെ ഹിജ്റ നീ പൂർത്തീകരിച്ചു നൽകണമേ അതിന്റെ കൂലി. വലാ തറുദ്ദഹും അലാ അഖാബിഹിം, അവരെ അവരുടെ അവരെ നീ പിന്തിരിപ്പിക്കരുത്. ഇനി വോളിയൂം 5 എന്നാണ് ഫത്ഹുൽ ബാരിയെ തുടർന്ന് പറയാം. واستنبط منه ان النووي ان الحظ اذا وافق الحق لا يقدح في ثوابه لان وضع اللقمه في الزوجه يقع غالبا في حاله المداعبه ولشهوه النفس في ذلك مدخل ظاهر. واستنبط منه في حديث لنه ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നു, ഇസ്തിമ്പാത്ത് ചെയ്തെടുത്തിരിക്കുന്നു ആര്? അന്നവവി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് ഈ സഹീഹ് ബുഖാരി ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് അന്നൽ ഹള്ള, നിശ്ചയം സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം ലക്ക്, ഇതാ വാഫഖ, അത് യോജിച്ചു വന്നു. ഒരാളുടെ സൗഭാഗ്യം അല്ലെങ്കിൽ ആനന്ദം അത് യോജിച്ചു വന്നു. അൽ ഹഖ, സത്യത്തോട് യോജിച്ചു വന്നു. നന്മയോട് യോജിച്ചു വന്നു, സത്യത്തോട് യോജിച്ചു വന്നു. ഒരാൾക്ക് അയാൾക്ക് ഭൗതികമായിട്ടൊരു സുഖമുണ്ടായിരുന്നു, ശരിയല്ലേ, അല്ലെങ്കിൽ ഒരു ലക്കുണ്ടായിരുന്ന, പക്ഷെ അത് സത്യം ധർമ്മം നല്ലതുമായിട്ട് യോജിച്ചു വന്നു എങ്കിൽ ലാ യഖ്ദഹു, അത് കലർപ്പുണ്ടാക്കുകയില്ല. ഫീ സവാബിഹി, അതിന്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ എന്താ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഭൗതികമായ ഒരു സുഖം കിട്ടുന്ന കാര്യമാണ്, ഭൗതികമായിട്ട് നേട്ടം കിട്ടുന്ന ഒരു വിഷയമാണ് എന്നാണ്. പക്ഷെ അത് കൊണ്ട് ധർമ്മപരമായിട്ട് നല്ലൊരു കാര്യമുണ്ട്. അപ്പൊ അത് രണ്ടും യോജിച്ചു വന്നു എങ്കിൽ ഈ ഭൗതികമായിട്ട് അയാൾക്ക് അതിൽ നിന്ന് സുഖം കിട്ടുന്നു എന്നത് കാരണം കൊണ്ട് അയാൾക്ക് പരലോകത്തെ പ്രതിഫലം എന്താവില്ല, അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള പ്രതിഫലം എന്താവില്ല, അതിൽ കുറവ് കതിർ സംഭവിക്കൂല, അതിലൊരു പിന്നെ കുറവ് സംഭവിക്കൂല, അതിലൊരു കേടുപാടും സംഭവിക്കൂല. കതിർ എന്ന് പറഞ്ഞാൽ എന്താ കേടുപാട് സംഭവിക്കാണ്, കതിർ കാരണം കാരണം പറയാം. വെക്കുക, ഉരുള വെക്കുക എന്നത് ഭാര്യയുടെ വായിൽ, സാധാരണ ഭർത്താവ് ഭാര്യയുടെ വായിൽ ഉരുള വെച്ച് കൊടുക്കുക എന്ന് യഖവും സാധാരണ സംഭവിക്കുന്നത്, യഖവ് ആര്യവൻ സാധാരണയായിട്ട് സംഭവിക്കുന്നത് ഈ ഹാലത്തിൽ മുദാഅബത്തി, ഭാര്യയുമായിട്ട് സല്ലപിക്കുമ്പോഴാണ്, അല്ലാത്തപ്പോ ഇല്ലാന്നല്ല. മനസ്സിലായി? അപ്പം ഭാര്യയുമായി പിന്നെ സല്ലാപത്തിൽ നല്ല സംസാരത്തിലൊക്കെ മുഴുകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ് സാധാരണ. ഒരു ഷെഹുവത്തിൻ നഫ്സ് ഫീദാലിക മദ്ഹലുൽ വാഹിദ്, അവന്റെ നഫ്സിന് ഷെഹുവത്ത് വികാരബോധീകരണം അതുമായി ബന്ധപ്പെട്ട് അതിന് നല്ല വ്യക്തമായ മദ്ഹൽ എക്സിറ്റ് ഉണ്ട്. എന്നാൽ അവന്റെ വികാര ശമനത്തിന് കൂടി ഉതകുന്നതാണിത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് ഭാര്യയുമായിട്ടുള്ള സല്ലാപം. ഇപ്പൊ ഭാര്യയുടെ വായിൽ എന്തെങ്കിലും മധുരം വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നത് അതിനുപോലും അവന് പ്രതിഫലം ലഭിക്കുന്നു. അതിന് സത്യവിശ്വാസിക്കാണ്ടോ ഇതൊക്കെ, ഈ ഗുണമൊക്കെ കിട്ടുന്നത് സത്യവിശ്വാസിക്കാണ്, മനസ്സിലായി? അതിന് ഭാര്യ ഭർത്താവിന്റെ ആണെങ്കിലും ഭർത്താവിന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണെങ്കിലും ഇതേ പുണ്യം കിട്ടും, മനസ്സിലായില്ലേ? ഇണയുടെ ചിലപ്പോ ഭാര്യ ജോലിക്ക് പോയിട്ട് ഭർത്താവിനെ പരിചരിക്കേണ്ട സാഹചര്യം എത്രയോ പേർക്കുണ്ട്, മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താവ് കിടക്കലൊക്കെ ആയിരുന്നു ചിലപ്പോ, മനസ്സിലായി? അത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അപ്പൊ അവന് തന്നെ ഭൗതികമായിട്ടൊരു സുഖം, ശാരീരിക സുഖം, ഒരു മനസ്സിന് സുഖം ഇതോട് കിട്ടുന്നുണ്ട്, അവൻ തന്നെ ആനന്ദിക്കുന്നുണ്ട്, പക്ഷെ എൻജോയ്മെന്റ് ഉണ്ട് അവന്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതാ വജ്ജഹൽ ഖസ്ദു, അവന്റെ ഉദ്ദേശ്യം അഭിമുഖീകരിച്ചു, ഫി തിൽക്കൽ ഹാലത്തി, ആ അവസ്ഥയിൽ, ഇലബ്ദിവാഇ സവാബി, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം അവൻ കാംക്ഷിച്ചു. അതോടൊപ്പം മനസ്സിലായില്ലേ? ഹസ്വല ലഹു ബിഫളില്ല, അള്ളാഹുവിന്റെ ഔദാര്യം കാരണം അവന്റെ ഔദാര്യം കൊണ്ട് അവന് അത് ലഭിക്കും, അള്ളാഹുവിന്റെ വജ്ഹ ലഭിക്കും, എന്നാണ് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കും എന്നതാണ് ഞാൻ പറയുന്നത്. ഈ മുറാദിൽ കുറെ കൂടി സ്വരീഹായിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നു. മിൻ വദഉ ലുക്മതി, ലുക്മ ലുക്മ എന്നാണ് ഭക്ഷണ ഉരുള, അത് ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞേ, അതിനേക്കാളും വ്യക്തമായിട്ട് ഈ വിഷയം, അതിനെ ഇമാം നവവി ഇസ്തിംബാത്ത് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ വിഷയം പറഞ്ഞത്, അതായത് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിക്കൊണ്ട്, മുദാഅബത്തായിട്ട് ബന്ധപ്പെട്ടിക്കൊണ്ട്. പക്ഷെ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വേറെ ഹദീസ് വന്നിട്ടുണ്ട്, സഹീഹ് മുസ്ലിമിലും ഇമാം നവവിയുടെ ഷർഹ് മുസ്ലിമിലും ഒക്കെ വിശദീകരണം ഉണ്ട് കേട്ടോ, അത് ഫത്വ ബാരി മാത്രമല്ല. വഹുവ മാ അഖ്റജഹു മുസ്ലിം അൻ അബീ ദർരിൻ ഫദകറ ഹദീസൻ ഫീഹി, അതായത് ഇമാം മുസ്ലിം റഹ്മഹുള്ളാഹി അവർ അബൂ ദർർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത രേഖപ്പെടുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അതിലുണ്ട്, ആ ഹദീസിലുണ്ട്, അതും തന്നെ ദീർഘമായ ഹദീസാണ്, അതിന്റെ ഒരു ഭാഗമാണ് പറയുന്നത്. വഫി ബുദുഇ അഹദികും സദഖ, നിങ്ങളുടെ ഒരുത്തന്റെ ബുദുഇ സദഖയുണ്ട്. ബുദുഇ എന്ന് പറഞ്ഞാൽ ലൈംഗിക പ്രവൃത്തിയാണ്,
സംഭോഗമാണ് ബുധു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബുധു എന്ന് പറഞ്ഞാൽ ഫർജുനും പറയും. അപ്പൊ നിങ്ങളുടെ ബുധവിൽ സദക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി രമിക്കുന്നതിനും നിങ്ങൾക്ക് പുണ്യമുണ്ട്, അതിനും പ്രതിഫലമുണ്ട് എന്നർത്ഥം. കാലു അവർ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, അതായത് എല്ലാ തസ്ബീഹും സദക്കയാണ്, തക്ബീർ സദക്കയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നന്മ പിന്നെ പ്രവർത്തിക്കൽ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ഇതൊക്കെ സദക്കയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടിൽ സദക്ക എന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ ഹദീസ് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പറയാം. നാട്ടിലൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ വരുത്താൻ അവന്റെ വികാരം പൂർത്തീകരിക്കുന്നു, പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്നു. അതിന് ഒരാൾ അയാളുടെ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു, അതോടൊപ്പം അയാൾക്ക് പ്രതിഫലം നൽകുക. അപ്പൊ എന്താണ് അള്ളാഹുവിനെ പറ്റി ഉദ്ദേശിക്കാം എങ്കിൽ മാത്രം അതെങ്ങനെയാണെന്നൊക്കെ പിന്നെ പറയുന്നത്. ആ ഞാൻ അതെ അപ്പൊ അതെ എന്ന് പറഞ്ഞു. റായിത്തും ലൗ വളാഹ ഫി ഹറാം എന്ന് പറഞ്ഞ ഹദീസ് ഇതിന്റെ ബാക്കി ഭാഗമുണ്ട്. ഹറാമിലാണ് അവൻ അത് വെച്ചതെങ്കിൽ അവൻ അവന്റെ ആ ലൈംഗികത പ്രയോഗിച്ചത് ഹറാമായ മാർഗത്തിൽ, അതായത് അന്യ സ്ത്രീയിലാണ് അത് ചെയ്തത് എങ്കിൽ അവൻ എന്തുണ്ട്? ജിസ്റില്ല, കുറ്റമില്ലേ? അതേപോലെ തന്നെ അപ്പൊ ഹലാലിൽ വെക്കുമ്പോൾ എന്തുണ്ട്? അതിന് പ്രതിഫലമുണ്ട്. അപ്പൊ അതോടുകൂടി അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം? അവൻ ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കുക, അവൾ ഹറാമിയത്തിൽ നിന്ന് മാറിക്കുക, തന്റെ ഭാര്യ മറ്റൊരു വഴിക്ക് പോകാതിരിക്കാം, അങ്ങനെ തന്റെയും തന്റെ ഭാര്യയുടെയും പിന്നെ ധാർമ്മിക ജീവിതം നന്നാവുക, തക്കവുള്ളവരായി ജീവിക്കുക, അതേപോലെ സന്താന സൗഭാഗ്യം അവരെ നല്ല രീതിയിൽ വളർത്താൻ വളർത്തുക, ഇതൊക്കെ ഇതിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അവന്റെ സദുദ്ദേശങ്ങളാണ് എങ്കിൽ ഈ ഉദ്ദേശങ്ങളൊക്കെ സദുദ്ദേശങ്ങളാണ്. ഇങ്ങനെയുള്ള സദുദ്ദേശങ്ങൾ അതോടൊപ്പം ഉണ്ടെങ്കിൽ അവനെന്തുണ്ട്? ഈ പ്രവൃത്തിക്ക് എന്ത് കിട്ടും? പ്രതിഫലം ലഭിക്കും. നമുക്ക് ഹലാലായ മുബാഹായ സാധാരണ മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലം ഇല്ല, ചെയ്തില്ലെങ്കിൽ ചെയ്താൽ കുറ്റം കൂലിയില്ല, ചെയ്താല് കുറ്റം കൂലിയൊന്നുമില്ല, അതേപോലെ ചെയ്തിട്ടില്ലെങ്കിലും ഇല്ല അല്ലേ? ഉപാത്തല്ല ഹജായസ് മുബാഹ്. പക്ഷെ മുബാഹായ ചില പ്രവൃത്തികൾ നമ്മൾ സദുദ്ദേശത്തോടുകൂടി ചെയ്യുമ്പോ, അവിടെ സത്യവിശ്വാസം സദുദ്ദേശത്തോടുകൂടി ചെയ്യുമ്പോ എന്താണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള തോക്കത്ത് ഉണ്ടാകണം എന്ന് വെറുതെ കരുതിയാൽ പോരാ, ആ കരുതുമ്പോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. എന്താണ് തോക്കത്തുള്ളപ്പോ അത് നോക്കാൻ ശ്രദ്ധിക്കണം. ഇബാദത്തിൽ കൂടുതലായിട്ട് എന്ത് രാത്രിയിൽ അന്ത്യയാമുകൾ എണീക്കണം, നല്ല ആരോഗ്യമായിട്ട് എണീക്കുന്നില്ല എന്നിട്ട് പറയാം, എന്നിട്ട് ആ വിചാരിക്കുക മനസ്സിൽ എന്ത് എന്ത് ഞാൻ ബിരിയാണി അടിക്കണം തോക്കത്തുണ്ടാകാനാണ് എന്ത് അല്ലെങ്കിൽ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നത് അത് തോക്കത്തുണ്ടാകാനാണ് ഇപ്പൊ അത് മനസ്സിൽ മനസ്സിലെച്ച് ആ മനസ്സിലായി ആ നീയത്താക്കിയ കൊണ്ടിരുന്നത് കൂലിട്ടു. അങ്ങനെ കരുതിയാൽ പോരാ, കാരണം അങ്ങനെ കരുതുമ്പോ പ്രവർത്തനം അത് അങ്ങനെയാവുമ്പോഴല്ലേ നീയത്ത് കറക്റ്റ് ആവുള്ളൂ. ശരിക്കും നീയത്ത് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നീയത്ത് യഥാർത്ഥത്തിൽ നീയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യൂലെ. അതാണ് ഇനി പറ. وإذا كان هذا بهذا المحل ما فيه من حل النفس فمن ظن بغيره مما لا حل للنفس فيه. ഇവിടെ സ്വന്തത്തിന് തന്നെ ഒരു ഹല്ല ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഈ പറഞ്ഞ പ്രവൃത്തി. എന്നിട്ട് തന്നെ ഇങ്ങനെയാണ് പ്രതിഫലം ലഭിക്കുന്നെങ്കിൽ അവൻ സ്വന്തത്തിന് ഭൗതികമായിട്ട് ഒരു സുഖം കിട്ടാത്ത ഒരു ഹല്ല ഇല്ലാത്ത ഒരു വിഷയമാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ അപ്പൊ പിന്നെ അതിന് എത്രമാത്രം പ്രതിഫലം ഉണ്ടാവും ആരോഗ്യത്തിന്? ചെയ്യുന്ന യാഥാർത്ഥ്യവൽക്കരിക്കുന്ന അതിന് ഉറപ്പിക്കുന്ന മുബാലഹത്തായിട്ടുള്ള ഒരു പ്രയോഗമാണ് ലുക്കുമ എന്ന തംസീർ. ലുക്കുമ എന്നാണ് ഉരുള, ഒരു ഉരുള കൊടുക്കുക ഭാര്യക്ക്. കാരണം എന്താ ലുക്കുമത്തിൻ വാഹിദത്തിൻ മൂത്തറത്തിൻ ലുക്കുമല്ലിം. അപ്പോ മുൽത്തറത്ത് അല്ലാത്ത, മുൽത്തറത്തറ ബുദ്ധിമുട്ടും വിഷമൊന്നും ഇല്ലാത്തൊരു ഭാര്യയ്ക്ക് ഒരാൾ ഒരു ലുക്കുമ ഒരു ഉരുള ഭക്ഷണം കൊടുക്കുന്നതിന് എന്ത് കൂലി സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂലി കറക്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ ആവശ്യക്കാരായ ആൾക്കാർ, ഭാര്യ ആവട്ടെ മറ്റാരാവട്ടെ, ആവശ്യക്കാർക്കായ ആളുകൾക്ക് ആവശ്യക്കാരായവർക്ക് ലുക്കം ലുക്കം എന്ന് ലുക്കുമത്തിന് ജമാണ് ലുക്കാബുൻ. ലുക്കുമത്തിന് ജമങ്ങൾ ലുക്കാബുൻ ഉരുളകൾ. ധാരാളം ഉരുളകൾ കൊടുക്കുമ്പോ അപ്പൊ അതിന്റെ പ്രതിഫലം എത്രമാത്രമായിരിക്കും? ഔ അമിരാ വിലത്തു ആത്മ മഷക്കത്തു ഫൗക മഷക്കത്തി സമരം ലുക്കുമത്തിൽ
ഏറ്റവും ചെറിയ ഒരു നിസ്സാരമായ ലുക്കുമത്ത് ലുക്കുമത്ത് ഒരു ഉരുള അല്ലേ, ഒരു ഭക്ഷണ ഉരുള, അതിന്റെ തമന് അതിനേക്കാളും മഷക്കത്ത് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടുക ഒരാൾ എങ്കിൽ അപ്പോ അതിനെന്തുമാത്രം പ്രതിഫലമുണ്ടാകും? ഒരു ലുക്കുമ ആവശ്യം അല്ലെ ബുദ്ധിമുട്ടില്ലാത്ത ഭാര്യക്ക് നൽകുന്നതിന് വരെ പ്രതിഫലം സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭർത്താവ് ഭാര്യക്ക് ചെലവ് കൊടുക്കുമ്പോ ഭക്ഷണാണെങ്കിലും ഭക്ഷണം ഭക്ഷിപ്പിക്കുമ്പോ അതിന്റെ നഫ് എന്ന് പറഞ്ഞാൽ ഉപകാരം എന്ന് പറഞ്ഞാൽ സൗജും കൂടെ അതിൽ മുഷാറക്കത്താണ്, പങ്കാളിയാണ്, പങ്കാളിത്തമുണ്ട് അല്ലേ. കാരണം എന്താ? അത് അവളെ അവൻ ഭക്ഷിപ്പിക്കുമ്പോ അവളുടെ ശരീരം എന്ത് ചെയ്യും? പുഷ്ടിപ്പെടും. അത് അവന് കൂടി ഉപകരിക്കുന്നതാണ്, അവന്റെ ശരീര സൗഖ്യത്തിന് കൂടി ഉപകരിക്കുന്നതാണ്. ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുക, ശരീരം പുഷ്ടിപ്പെടുക എന്നത്. അവൻ എന്നിട്ട് പോലും അവന് കൂടി മെച്ചമുള്ള ഒരു പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് സത്യത്തിൽ, അവന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുക. എന്നാലും അതിൽ അള്ളാഹുവിന്റെ വജുദ്ദേശത്തോട് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് വരുമ്പോ മറ്റുള്ള പ്രവർത്തികൾക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതിനുമൊക്കെ എന്തുമാത്രം പ്രതിഫലം ഉണ്ടാവും. അപ്പൊ ഇനി സ്വഹീഹ് മുസ്ലിമിൽ ഈ വിഷയം വന്നിട്ടുള്ള ഹദീസ് ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാല് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കണം. ഒരാള് ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവട്ടെ, ലൈംഗിക പ്രവൃത്തി ആവട്ടെ, അവിടെയും എന്ത് വേണം? അവിടെയും വേണം സൂക്ഷ്മതയും പരിഗണനയൊക്കെ. ഭാര്യ ഭർത്താവിന്റെ അവസ്ഥകൾ പരിഗണിക്കണം, ഭർത്താവ് ഭാര്യയുടെ അവസ്ഥകൾ പരിഗണിക്കണം. സ്വന്തം താല്പര്യം, സ്വന്തം ഇഷ്ടം, സ്വന്തം വികാര പൂർത്തീകരണം മാത്രം ആവരുത് പുരുഷന്റെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും ഉദ്ദേശ്യം. പരസ്പരം പരിഗണിക്കണം. അപ്പോ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുക വിഷയത്തെ കൂടാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല നിലയിൽ വർത്തിക്കാന്ന് പറഞ്ഞ എല്ലാ രീതിയിലും ഭാര്യമാരോട് അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കണം. രോഗമുള്ള ഭാര്യയാണ്, അപ്പൊ അദ്ദേഹം ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ പുറപ്പെടുന്നു. ഭാര്യ പറയുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴും അതിനുവേണ്ടി മെനക്കെടുക എന്ന് പറയുന്നത് എന്താണ്, അയാൾക്ക് എന്താണ് അവിടെ വജുഹുള്ള ഉദ്ദേശിക്കുന്നു പറയാൻ പറ്റില്ല, അള്ളാഹുവിന് വജു ഉദ്ദേശിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് സ്വന്തം താല്പര്യം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ വെറുതെ ഒന്നും ഇതൊന്നും പ്രതിഫലം കിട്ടില്ല. പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാല് ചില്ലറ കാര്യം എന്നല്ല, സത്യവിശ്വാസിക്കാണെന്നൊക്കെ. അപ്പൊ സത്യവിശ്വാസി എന്ത് ചെയ്യണം? സത്യവിശ്വാസി ഇസ്ലാം അനുശാസിക്കുന്ന രൂപത്തിലാണ് ജീവിക്കേണ്ടത്. അപ്പോ അപ്പോഴാണ് ഇങ്ങനെ മുബാഹായിട്ടുള്ള പ്രവൃത്തികൾക്കും എന്ത് ചെയ്യുന്നത്, പ്രതിഫലം ലഭിക്കുന്നത്. ഒരു മുള്ളു തറച്ചാൽ അതിനും പ്രതിഫലം കിട്ടും. അങ്ങനെ മുള്ളു തറച്ച പ്രതിഫലം കിട്ടുന്നു? മുള്ളു തറച്ചാൽ പ്രതിഫലം കിട്ടുക? ആ ഒരു മുള്ളു നമ്മുടെ കാണുന്ന തറച്ചു, അത് നമ്മളടുത്തേക്ക് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടും. എങ്ങനെ? ആ ഇതിന് മേൽ ക്ഷമിച്ചാൽ. എന്താണ് ഈ മുള്ളു? ആ പടാറടക്കാൻ ഇത് ഒരു മുള്ളും തറച്ചപ്പോ എന്നല്ല ചിന്തിക്കേണ്ടത്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതിന് ക്ഷമിക്കണം. ഈ ക്ഷമ മനസ്സിലില്ലാതെ അത് പറയാൻ പാടില്ല എന്നല്ല, ഇന്നാലില്ലാതെ ഇന്നാലേ രാജ്യം എന്നാണ് പറയട്ട് ഒന്ന്. പിന്നെ മുള്ളു തറച്ചാല് അപ്പോ അള്ളാഹ് ശ്രമിക്കുക, അല്ലെങ്കിൽ മുള്ളിനെ ശ്രമിക്കുക, അതൊന്നും ശരിയായ രീതിയല്ല. അള്ളാഹിന്റെ ഒരു പരീക്ഷണമാണ്. രോഗമാണെങ്കിൽ എന്താണ്, ഈ രോഗത്തിൽ അള്ളാഹിനോട് ക്ഷമിക്കണം. ക്ഷമിക്കുക എന്നുണ്ടെങ്കിൽ രോഗം എന്താണ്, അതും ആ രോഗത്തിന്മേൽ ക്ഷമിക്കുന്നത് ഒരു വലിയ ഒരു പ്രതിഫലാർഹമായ കാര്യമായി മാറും. അതല്ലെങ്കിൽ എന്താണ്, രോഗമുണ്ട് വേദനയുണ്ട്, അതൊരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കുറെ രോഗം വേദന സഹിക്കാന്ന് പറഞ്ഞു കുറെ ത്യാഗി അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ക്ഷമ കിട്ടും. ക്ഷമ കിട്ടി സംസാരിക്കുമ്പോ അവസാനം ഭൗതികമല്ല ആഹ്റത്തിനും ഒരു ഗുണമില്ലാത്തൊരവസ്ഥ വരരുത്. അത് ചെയ്യണം, രോഗം വന്നാൽ പരമാവധി അതിന്റെ ചികിത്സാ മാർഗം കെട്ടേറണം, ദ്വാ ചെയ്യണം, രോഗക്ഷമത്തിന് വേണ്ടിയിട്ടുള്ള ദ്വാ ചെയ്യണം. അതോടൊപ്പം എന്ത് ചെയ്യണം, ക്ഷമിക്കണം. ചിലപ്പോ ക്ഷമിച്ചില്ല എന്ന് വരും, മരുന്ന് എന്ത് കഴിച്ചിട്ട് ശമനം വരാത്തതില്ലേ. അപ്പം പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകപ്പെടുന്നത് ശരിയാണ്, പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പൊ തന്നെ രോഗം ക്ഷമിപ്പിച്ചുകൊണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പിന്നീടായിരിക്കും അള്ളാഹു ശമനം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതല്ല, അപ്പൊ എന്താണെങ്കിലും ആ ദുആക്ക് എന്തുണ്ടാവും, ഇജാബത്തുണ്ടാവും. അത് സ്വീകരിച്ചാൽ അത് ഒരു പക്ഷേ
കൂടുതലായ പ്രതിഫലത്തിന് അള്ളാഹു പരലോകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അള്ളാഹു പിന്നീട് ഒരിക്കൽ രോഗശമനത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സത്യവിശ്വാസി അള്ളാഹു യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. സത്യവിശ്വാസി എന്ത് ചെയ്യുക? അതിലൊന്നും പതറുകയോ വിഷമിക്കുക, വിഷമൊക്കെ ഉണ്ടാവും, അതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ദ്വാ ചെയ്തു. അരെ അത്രേ ഞാൻ ദ്വാരക്കണം, ഇപ്പൊ അത്ര ദ്വാരന്റെ കാര്യം, ഇത്രേ ഞാൻ ദ്വാരക്കണം, ഇത്രേ ഞാൻ ഒന്നിനെ ദ്വാരക്കണം, ഇതൊന്നൊരു ഫലമല്ലല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ. ജസാകും ബഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. അലൈക്കും അസ്സലാം വ റഹ്മത്തുള്ളാഹി.